അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പഠന ക്ലാസ് 44, വിഷയം സ്വല്ലു അലന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സൂര്യതാപമേറ്റാൽ സമുദ്രജലം നീരാവിയായി വാനത്തേക്ക് ഉയരും. പിന്നെ അത് മഴയായി കോരിച്ചൊരിയും. കല്ലിലും മണ്ണിലും മുള്ളിലും പൂവിലും വരമ്പിലും തോട്ടിലും വന്നു ചേരും. നിർജീവതയിൽ നിന്ന് സജീവതയിലേക്ക് പതുക്കെ എത്തി നോക്കും. മരിച്ചു കിടന്നതിന് പൊതുജീവൻ വെച്ചതുപോലെ പ്രകൃതി പച്ച പുതക്കും. ഇതുപോലെ ഈമാൻ ജ്വലിച്ച് ചൂടാകുമ്പോഴാണ് മുഅ്മിനിൻ്റെ നാവിലൂടെ സ്വലാത്ത് ഉറവ പൊട്ടുന്നത്. വൈയക്തിക നേട്ടങ്ങൾക്കപ്പുറം സാമൂഹികമായും വലിയ നേട്ടമാണത് നമുക്ക് നൽകുന്നത്. മുത്തുനബിയിൽ ഇഴകിച്ചേർന്ന നന്മകളത്രയും ജനതയുടെ ജീവിതത്തിലാകമാനം വന്നു ചേരുകയാണ്. അത് മുഖേന മൃതഹൃദയങ്ങൾ ജീവൻ വെച്ച് പൂത്തുലയും. സാമ്പത്തിക ശാരീരിക ആനന്ദങ്ങൾക്ക് പുറമെ പരലോകത്തെ നിർഭയത്വവും നമുക്ക് ലഭിക്കും. മാനവ ജീവിതത്തിൻ്റെ അടിമുതൽ മുടിവരെ സ്വലാത്ത് കൊണ്ട് വിജയം വരിക്കാം എന്നർത്ഥം. മനുഷ്യൻ്റെ നിലനിൽപ്പും വളർച്ചയും സ്വലാത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു. ഒരു പ്രത്യയ ശാസ്ത്രാനുയായികളുടെ നിലനിൽപ്പ് ആശയപ്രബോധകനെ എല്ലാ നിലക്കും അംഗീകരിക്കൽ കൊണ്ട് മാത്രമാണ്. ഇസ്ലാമിക ആശയങ്ങൾ വളക്കൂറുള്ള മണ്ണിലും തരിശുഭൂമിയിലും വിതച്ച് ഒരുപോലെ വളർത്തിയെടുത്ത പ്രവാചകരുമായി ഓരോ വിശ്വാസിക്കും ആത്മസ്നേഹം വേണ്ടത് അനിവാര്യമാണ്. പ്രവാചകരോടുള്ള ആത്മബന്ധത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് സ്വലാത്ത്. ഇതിലൂടെ വിശ്വാസി രക്ഷിതാവിൻ്റെ കൽപ്പനയെ അംഗീകരിക്കുകയാണ്. അള്ളാഹുവും മലക്കുകളും സ്വലാത്ത് നിർവഹിക്കുന്നു, നിങ്ങളും അത് ചെയ്തിടുവീൻ എന്നാണല്ലോ ഖുർആനിൻ്റെ വാക്യം. ഇസ്ലാമിൻ്റെ നിലനിൽപ്പ് പ്രവാചകരിൽ സുഭദ്രമാണ്. സ്വലാത്തിലൂടെ ആ നേതാവിൻ്റെ ശ്രേഷ്ഠതയും ജനതയ്ക്ക് ആകമാനമുള്ള ഔന്നത്യവുമാണ് ലക്ഷ്യമിടുന്നത്. അതിലൂടെ പ്രസ്ഥാനത്തിൻ്റെ അടിവേരുകൾ ആഴ്ന്നിറങ്ങി ചില്ലകൾ പൂർവാധികം ശക്തിയോടെ പടർന്ന് പന്തലിച്ച് വാനം മുട്ടും. സർവലോക രക്ഷിതാവായ അള്ളാഹു സ്വലാത്തിനെ വഹിച്ച് കൊണ്ടെത്തിക്കാൻ മാലാഖമാരെ ഒരുക്കിയതും അതിൻ്റെ പ്രസക്തിയാണ് വിളിച്ചോതുന്നത്. സ്വലാത്തിന് പ്രാർത്ഥനയേക്കാളേറെ പ്രാധാന്യമുണ്ട്. ഒരു ശിഷ്യൻ മുത്തുനബിയോട് ചോദിച്ചു, അങ്ങേക്കുമേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ സമയത്തിൽ നിന്ന് എത്ര ഞാനിതിന് ചെലവഴിക്കണം? താങ്കളുടെ ഇഷ്ടം പോലെ. കാൽഭാഗമായാലോ? താങ്കളുടെ ഇഷ്ടം. ഇനിയും ഏറിയാൽ അതാകും നല്ലത്. എങ്കിൽ പകുതിയായാലോ? അതും താങ്കളുടെ ഇഷ്ടം. അതിനേക്കാൾ വർദ്ധിപ്പിച്ചാൽ നന്നാവും. നാലിൽ മൂന്ന് ഭാഗവും അതിനാക്കിയാലോ? താങ്കളുടെ ഇഷ്ടമെന്ന് പറഞ്ഞില്ലേ? ഇനിയുമേറിയാൽ അതാകും നല്ലത്. എങ്കിൽ ജീവിതത്തിൻ്റെ മുഴു സമയവും ഞാൻ അതിനു വേണ്ടി ചെലവഴിക്കും. തീർച്ചയാണ്, ഈ ആഗ്രഹം പൂർത്തീകരിച്ചാൽ തീർച്ച നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും മായ്ക്കപ്പെടും. തുർമുദി ഇമാം ഈ ഹദീസ് നിവേദനം ചെയ്തിട്ടുണ്ട്. ആത്മീയ ധന്യ വർധനവിൽ പ്രാർത്ഥനയുടെ സ്ഥാനത്ത് സ്വലാത്ത് നിൽക്കുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. മാത്രമല്ല, ഇനിയും വർദ്ധിപ്പിച്ചാൽ നിങ്ങൾക്ക് അതാകും നല്ലത്. ഉത്തമം എന്ന പ്രയോഗം ബഹുവചനത്തിൻ്റേതാണ്. ലക്കും, അതിൽ വ്യക്തിയും സമുദായവും ഉൾപ്പെടും. അതിനോട് വിമുഖതയെങ്കിൽ അവനാണ് ഏറ്റവും വലിയ പിശുക്കൻ. അഥവാ ജനതയോടുള്ള ബാധ്യത നിറവേറ്റാൻ ഒരുക്കമല്ലാത്ത നികൃഷ്ടൻ. എന്നെക്കുറിച്ച്
പറയപ്പെട്ട സ്ഥലത്ത് സ്വലാത്ത് ചെല്ലാത്തവന് നിന്ദ്യത ഭവിക്കും. അതും ഇമാം തുറമുദി നിവേദനം ചെയ്യുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമെങ്കിൽ തന്നെ സ്വലാത്തിൻ്റെ സാന്നിധ്യം അത്യാവശ്യമാണ് എന്നല്ല, അങ്ങനെയുള്ള പ്രാർത്ഥനാ വചനങ്ങൾക്ക് പകരമായി ഐഹിക പാരത്രിക വിജയമത്രയും അവന് നൽകപ്പെടും. ആണ്ടിലൊരിക്കൽ വരുന്ന പെരുന്നാൾ പോലെ എൻ്റെ ഖബറിനെ ആക്കരുതെന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മത്ത് കാലഭേദങ്ങളേതുമില്ലാതെ എൻ്റെ സാമീപ്യം കൊള്ളുന്നവരാകണം എന്ന പ്രതിധ്വനി ഉയർന്നു കേൾക്കാം. ആത്മബന്ധം കൈയൊഴിച്ചുള്ള ഒരു നിമിഷം പോലും വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. പ്രവാചക സ്മരണകൾക്ക് വിശ്വാസി ജീവിതത്തിൽ അറുതിയില്ല. ഒരു ദർപ്പണത്തിലേക്ക് പ്രകാശം പതിക്കുമ്പോൾ അത് പല രശ്മികളായി തിരികെ പ്രതിഫലിക്കുന്നതുപോലെ പ്രവാചകരിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വലാത്ത് ചെല്ലുമ്പോൾ 10 നന്മകളായി നമ്മുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കുന്നു. ഓരോ സ്വലാത്തിൻ്റെയും പോഷണമേറ്റ് ആത്മീയ ഔന്നത്യത്തിൻ്റെ 10 പടവുകൾ നാം പടിപടിയായി ഉയരുന്നു. ജീവിത വഴിയിലെ പുഴുക്കുത്തുകൾ മായ്ക്കപ്പെടുന്നു. അനുരാഗ മഴയിൽ കിളിർത്ത് വരുന്ന നാമ്പുകൾ നമ്മുടെ ജീവിത അന്തരീക്ഷത്തെ സുരഭിലമാക്കുകയും ചെയ്യുന്നു. സമൂഹത്തെ ഏറെ സ്നേഹിച്ച സ്നേഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വിജയമാർഗമായി പഠിപ്പിച്ചതാണ് സ്വലാത്ത്. അത് വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് വിജയത്തിൻ്റെ മാറ്റ് കൂടുക തന്നെ ചെയ്യും. നമുക്ക് മുമ്പ് സ്വർഗവഴിയിലേക്ക് സഞ്ചരിച്ച ആയിരക്കണക്കിന് സാത്വികരായ തേജസ്വികളായ മഹാമനീഷികൾ വലൈസലന ഇല്ലാ ഇലൈക ഫിറാറുന വഅൈന ഫിറാറുൽ ഖൽഖ് ഇല്ലാ ഇല റസൂലി, എല്ലാം അവർക്ക് ഹബീബാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ അവർ മാറ്റിവെച്ച സമയങ്ങൾ വളരെ വലിയ സമയങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വലാത്ത് നമ്മുടെ വജ്രായുധമാണ്. വെള്ളം തീയെ കെടുത്തിക്കളയുന്നതിനേക്കാൾ വേഗതയിൽ പാപങ്ങളെ കെടുത്തിക്കളയാൻ സ്വലാത്ത് ഉപകരിക്കുന്നു. അതുകൊണ്ട് ഒരു ദിവസം 100 സ്വലാത്തെങ്കിലും എൻ്റെ സ്നേഹമുള്ള കൂട്ടുകാർ ചൊല്ലണം. അത് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലം ചെയ്യും. അള്ളാഹു മുത്ത് നബിയുടെ ചാര ജീവിതത്തിൽ തന്നെ എത്തിച്ചേരാനും റൗളാ ഷരീഫിൽ സിയാറത്ത് ചെയ്യാനും നമുക്ക് അവസരം നൽകുമാറാകട്ടെ. നാളെ ദിവാ ഉലഹംദിൻ്റെ ചാര എത്താനും മുത്ത് നബിയുടെ തൃക്കരം കൊണ്ട് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാനും വിചാരണ ഏതുമില്ലാതെ കുടുംബസമേതം സ്വർഗീയ ആരാമത്തിൽ കയറിപ്പറ്റാനും അള്ളാഹു മുത്ത് നബിയുടെ ബറക്കത്ത് കൊണ്ട് തോഫിയൊക്കെ നൽകട്ടെ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും.